യുഡിഎഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ആത്മവിശ്വാസം കൂടി വരികയാണ്, വളരെ അധികം കൂടി വരികയാണ്. എവറി ഡേ ബേസിൽ യുഡിഎഫിൻ്റെ ആത്മവിശ്വാസം കൂടി വരിക. ഞാൻ കേരളത്തിലെ മിക്ക ജില്ലകളിലും സഞ്ചരിച്ചപ്പോൾ യുഡിഎഫ് റാങ്ക് ആൻഡ് ഫയൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട അതേ ആത്മവിശ്വാസത്തിലാണ്. കുറേ സർവേകൾ തിരഞ്ഞെടുപ്പിനെ തന്നെ നിരർത്ഥകാക്കുന്നുണ്ട്. കാരണം ഓരോ മണ്ഡലത്തിലും പോയി 100 ആളോട് ചോദിച്ച് ആധികാരികമായി ഇലക്ഷൻ റിസൾട്ട് അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ഓരോ ദിവസവും ഡെയിലി പ്രഖ്യാപിക്കുകയാണ് ഇലക്ഷൻ റിസൾട്ട്. പക്ഷേ അത് നമ്മുടെ വീര്യം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഇതേ രീതിയിലായിരുന്നു ഏകദേശം. അത് കഴിഞ്ഞ് യുഡിഎഫ് തൂത്തുവാരിയ കാഴ്ച നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് അതുതന്നെയാണ്. യുഡിഎഫ് ഭൂരിപക്ഷം നേടും, ഒരു സംശയം വേണ്ട. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമായി രാജ്യം കാണുന്ന, ലോകം കാണുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ദേശീയ തലത്തിൽ അതുപോലെ ഒരാളെ അവതരിപ്പിക്കാൻ ഇന്ന് പാർട്ടി അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കില്ല. ശ്രീമതി സോണിയാഗാന്ധിയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും അവരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം പോലും ഞങ്ങളൊക്കെ ഇരിക്കുന്ന മീറ്റിങ്ങിൽ അവിടെ വന്നിരിക്കാറുള്ളത്. അങ്ങനെയുള്ള ഇടതുപക്ഷം പോലും പിന്തുണ കൊടുത്ത് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ വളരെ നിസ്സാരമായി വില കുറച്ച് അപമാനിച്ചു എന്നുള്ളതാണ് അതിലെ ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും അപമാനിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തെ, വിദ്യാർത്ഥിനികൾ അവരെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ചില പ്രചരണങ്ങൾ ഇവരിൽ നിന്നുണ്ടാവും. അതും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇതിനെതിരായ പ്രതികരണത്തിൽ പ്രതിഫലിക്കും. യാതൊരു സംശയവും ഇവർക്കെതിരായി ഇതാണ് യഥാർത്ഥ സമീപനം ഇവരുടെ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ധിക്കാരം നിറഞ്ഞ സമീപനം ഒരു പ്രാവശ്യം കൂടി ഇവരെ അധികാരത്തിലേറ്റിയാൽ ഉണ്ടാവാൻ പോകുന്ന അതിൻ്റെ ഒരു ആദ്യ പടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവവികാസങ്ങൾ ജനങ്ങളുടെ ഈ പ്രാവശ്യത്തെ വിധിയെഴുത്തിൽ പ്രതിഫലിക്കും, പ്രതിഫലിക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത്.